എപ്പിസോഡ് നമ്പർ 79 എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനിനെയും സലമിനെയാണ്. രണ്ടുപേരുടെ ഡിന്നറിന് പോകാൻ നോക്കുമ്പോഴേക്കും മെക്കിവയുടെ കോള് സലമിന് വരുവാണ്. സനം, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇപ്പം തന്നെ വീട്ടിലെത്തിക്കണം. ഇത് കേട്ട് സനം, എന്ത് പറ്റി? ഞാനും ജാനും കൂടെ ഇപ്പോൾ ഒരു ബിസിനസ് ഡിന്നറിന് വേണ്ടി പോകാമായിരുന്നു. നിൻ്റെ ഒരു ബിസിനസ് ഡിന്നർ, നീ വേഗം ഇങ്ങോട്ട് വന്നോണം കേട്ടല്ലോ. മാഗസിനിലേ എന്താ അടിച്ചു വന്നേക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവൻ നിന്നെ കെട്ടാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. ഇത് കേട്ട് സനം, അമ്മേ മാഗസിനിൽ അവർക്ക് ഇഷ്ടമുള്ളത് അവർ എഴുതി പിടിപ്പിക്കും, അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ജാൻ്റെ അടുത്ത് സനം ഈ വിവരം പറയുന്നു. അമ്മ ആ ഇൻ്റർവ്യൂ കണ്ടു. സനം, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല, എനിക്കതപ്പോൾ പറയേണ്ട വന്നു. ഇത് കേട്ട് സനം, അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണ് അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ലൈലയുടെ പുറകെ എമറ വന്നിട്ട് പറയാണ്, ലൈല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലൈല, ഓഫീസിന് പുറത്തുള്ള മീറ്റിംഗ് ഒന്നും വേണ്ട എമറേ, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ പുറകെ നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ കുറേ നിങ്ങളെ സഹിച്ചതാണ്, പൊക്കോണം അവിടുന്ന്. അപ്പോഴേക്കും അവിടെ ഉസ്മാൻ വണ്ടിയുമായിട്ട് വരുന്നു. ഉസ്മാനെ കണ്ടിട്ട് ലൈല, ഉസ്മാൻ ഇതെവിടുന്ന ഈ വണ്ടി, കൊള്ളാലോ. അപ്പോൾ ഉസ്മാൻ പറയാണ്, ഇതായിരുന്നു എൻ്റെ സർപ്രൈസ്, ഈ വണ്ടി കാണിക്കാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. കയറ് വണ്ടിയിൽ. ഉസ്മാൻ്റെ കൂടെ ലൈല പോകുന്ന കണ്ടിട്ട് എമറയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിഹാദ് മേക്കിവേൻ്റെ അടുത്ത് വന്ന് പറയാണ്, മേക്കിവേ എന്നാലും നീ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ, എല്ലാവരും പറഞ്ഞു വേണം ഞാൻ അറിയാനല്ലേ. അപ്പോൾ മേക്കിവേ, അയ്യോ ഞാൻ മനഃപൂർവ്വം പറയേണ്ടിരുന്നതല്ല നിഹാദ്, എങ്കിലും ഇതെങ്ങനെ അറിഞ്ഞു നിഹാദ്? അപ്പം നിഹാദ്, പാക്കറ്റ് പാലിൻ്റെ വില കുറഞ്ഞ കാര്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയല്ലെന്ന് നീ കരുതിയോ? ഇതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ ഇതായിരുന്നോ, ഞാൻ വിചാരിച്ചു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജാനും സനമും കൂടെ കയ്യും പിടിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ്. സനമിനെ കണ്ടിട്ട് ജേതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ജേതയുടെ മുഖമൊക്കെ വാടി. മെക്കനോൻ്റെ അടുത്ത് ജാൻ സനമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, മാത്രമല്ല എൻ്റെ ലവർ കൂടിയാണ്. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫാബ്രി വരുന്നു. ഫാബ്രിനെ കണ്ടിട്ട് മിസ്റ്റർ മെക്കനോൺ തിരിഞ്ഞു നോക്കുന്നു. ഉസ്മാൻ ലൈലനെ പ്രപ്പോസ് ചെയ്യുന്നു. പ്രപ്പോസ് ചെയ്തുകൊണ്ട് ഉസ്മാൻ പറയുകയാണ്, ലൈല എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ല എന്ന്, പക്ഷേ എപ്പോഴെങ്കിലും നിൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നീ എൻ്റെ അടുത്ത് ആൻസറുമായിട്ട് വരണം. ഓക്കെ കേട്ട് ലൈല. ഓക്കെ ഉസ്മാൻ, നീ എന്നെ വീട്ടിൽ വിടാമോ? മെക്കനോൺ ജാൻ്റെ അടുത്ത് പറയുകയാണ്, ഇയാൾ ഈ ഫാബ്രി കാരണം ഞങ്ങളുടെ കമ്പനിക്ക് എത്ര മില്യൺ ഡോളേഴ്സിൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ ഫോർമുല ഇയാൾ കൊണ്ട് വേറൊരു കമ്പനിക്ക് കൊടുത്തു, അതോടുകൂടി എൻ്റെ ആ ബിസിനസ്സും പൊട്ടി. ഓ എനിവേ, നിങ്ങളുടെ എല്ലാവരുടെ മൂഡ് ഞാൻ കാരണം കളയുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. നിഹാത്ത് രാത്രി ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ എത്തുന്ന ആയുസ്സിൻ നിഹാത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ, നിഹാദ് കല്യാണമെന്ന് ഞങ്ങളെ വിളിക്കുന്നില്ലേ? ഇത് കേട്ട് നിഹാദ് അത്ഭുതപ്പെട്ട് നോക്കുന്നു. ആയുസ്സും പറയാണ്, അയ്യോ പാവം നിഹാദ്, പ്രസിഡൻ്റിൻ്റെ ഭാര്യ ഒന്നും പറയുന്നില്ലല്ലേ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് നിഹാദ് വീട്ടിൽ വന്നിട്ട് മെക്കിവേയുടെ അടുത്ത് ചോദിക്കുന്നു, മെക്കിവേ ഇവിടെ എന്താ നടക്കുന്നത്? എൻ്റെ പിള്ളേരുടെ കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല. സനമും ജാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? ഇത് കേട്ട് മെക്കിവേ പേടിച്ച് പറയാണ്, അതെ പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല. ഇത് കേട്ട് നിഹാദ്, പുറത്തുള്ളവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, നീ എന്താ എന്നെ കല്യാണത്തിന് വിളിക്കാനിരിക്കുമായിരുന്നോ? അതാണോ എന്നോട് പറയാത്തെ? ഇപ്പോൾ വന്ന് വന്ന് ഞാൻ ഈ വീടിൻ്റെ ഒരു വേലക്കാരനായിപ്പോയി, ഒരു വയസ്സൻ വേലക്കാരൻ, അതാണ് എൻ്റെ സ്ഥാനം ഇപ്പം. ഇത് കേട്ട് മെക്കിവേ, അങ്ങനെയല്ല നിഹാദ്, എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല. അപ്പം നിഹാദ്, അതെ നീ വലിയ പ്രസിഡൻ്റ് ആണല്ലോ, നിനക്ക് എൻ്റെ അത് സംസാരിക്കാൻ പോലും നേരമില്ല, പിന്നെ എങ്ങനെയാണ് സമയം കിട്ടുന്നത്? ഓക്കെ, ഇതൊക്കെ കണ്ടതിലും കേട്ടതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ? ഓക്കെ, നീയും നിൻ്റെ മക്കളും കൂടെ കുടുംബം നടത്തിക്കോ, ഞാനിവിടെ നിന്ന് അങ്ങ് മാറി തന്നേക്കാം. ഇനി എൻ്റെ ശല്യം ഇവിടെ ഉണ്ടാവില്ല, ഇനി എന്നെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരും വരുകയും വേണ്ട, കേട്ടല്ലോ മിൽക്കിവേ എന്ന് പറഞ്ഞ് നിഹാദ് അവിടെ നിന്ന് പോകുന്നു. മെക്കനോൺ നേരത്തെ എല്ലാവരുടെ അടുത്തും ഗുഡ് ബൈ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ജേത ജാൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോഴും നിങ്ങളുടെ കമ്പനി പാർട്ണർ തന്നെയല്ലേ ഫാബ്രി? ഇത് കേട്ട് ജാൻ, അതെ ഞാൻ നാളെ തന്നെ അയാളുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഷേക്ക് ഹാൻഡ് കൊടുത്ത് രണ്ടുപേരും പിരിയുന്നു. സനമും ജാനും കൂടെ നടന്നു പോകുമ്പോഴേക്കും മേക്കിവയുടെ കോള് സനമിന് വരുന്നു. സനം, നിൻ്റെ അച്ഛൻ ഇവിടുന്ന് പോയി അറിയാവോ? നിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒത്തിരി വേദനിച്ചാണ് അത് ഇവിടുന്ന് പോയത്, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വാ. ഇത് കേട്ട്
സനം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ലൈല വരുമ്പോഴേക്കും ഉണ്ട് മേക്കിവേ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ ഇറങ്ങിപ്പോയി മോളെ, ഞാൻ എന്തോരം പറഞ്ഞിട്ടും നിന്നില്ല, ഞാൻ എന്ത് ചെയ്യും. അപ്പോഴേക്കും ലൈല, സാരമില്ല അമ്മേ, കൂൾ ഡൗൺ, ഒക്കെ ശരിയാവും, അച്ഛൻ അങ്ങോട്ട് പോകാനോ, അത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഈ കരച്ചിലൊക്കെ കണ്ട് സനമിനും വളരെയധികം സങ്കടം വരുന്നു. വീട്ടിലെത്തിയത് ജാൻ എമറയുടെ അടുത്ത് പറയാണ്, എമറെ ഞാൻ നാളെ തന്നെ ആ ഫാബ്രിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഷെയർ തിരിച്ചു വാങ്ങിക്കും, അല്ലെങ്കിൽ മെക്കനോണിൻ്റെ കൂടെയുള്ള നമ്മുടെ പ്രോജക്റ്റ് ക്യാൻസൽ ആവും. മെക്കനോണിന് ഫാബ്രിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എമറെ അത് കേട്ട് അത് ശരിയാണെന്ന് പറയുന്നു. എന്നിട്ട് എമറെ നേരെ അയലിനെ കോൾ ചെയ്യുന്നു. ജാൻ അകത്ത് പോയിട്ട് സനമിനെ പ്രപ്പോസ് ചെയ്യാനുള്ള റിങ് കയ്യിലെടുത്ത് നോക്കുന്നു. നിഹാദ് തൻ്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ പാവിരിച്ച് കിടക്കുകയാണ്. സനം ലൈലയുടെ അടുത്ത് ചോദിക്കുകയാണ്, ലൈല നമ്മുടെ അച്ഛൻ എവിടെ പോയി? ലൈല പറയാണ്, സനം എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്, ഉസ്മാൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഇത് കേട്ട് സനം, ഉസ്മാൻ ഒരു നല്ല പയ്യനാണ്, നീ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം. അയലിൻ്റെ അടുത്ത് എമറേ ചെന്ന് പറയാണ്, അയലിൻ ഇത് കളിയല്ല, ആ ഫാബ്രിയുടെ കയ്യിൽ ഞാൻ 20% ഷെയർ വിറ്റത് എൻ്റെ തെറ്റാണ്, നീ അയാളുമായിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യണം, കേട്ടല്ലോ. ഇത് കേട്ട അയലിൻ, ഓഹോ മെക്കനോണുമായിട്ട് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നോ ഫാബ്രിക്ക്, ഞാൻ എല്ലാം സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പോണു. സനം രാവിലെ തന്നെ എണീറ്റ് തൻ്റെ പപ്പയുടെ ഷൂവുമായിട്ട് നേരെ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. സനം നിഹാദിൻ്റെ അടുത്ത് നിഹാദ് പപ്പ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി ക്ഷമ ചോദിക്കുകയാണ്. അമ്മയുടെ തെറ്റല്ല, ഞാനാണിതൊന്നും പറയാത്തത്, എന്നോടൊന്നും ക്ഷമിച്ചൂടെ. അപ്പോഴേക്കും നിഹാദ് വളരെ ദേഷ്യത്തോടെ ഗൗരവത്തോടെ പറയാണ്, സനം നിനക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായില്ലേ, പോയിക്കൂടെ. ഇത് കേട്ട് സനമിന് വിഷമം വന്നിട്ട് സനം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എമറെ അയലിനെ രാവിലെ തന്നെ കോൾ ചെയ്യാണ്. അയലിൻ പറയാണ്, എമറെ ഞാൻ ഫാബ്രിയുടെ അടുത്ത് സംസാരിച്ചു, $8 million ഉണ്ടെങ്കിൽ ഷെയർ തിരിച്ചുതരാമെന്നാണ് ഫാബ്രി പറഞ്ഞത് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഫാബ്രിയും അയലിനും കൂടെ നമ്മുടെ പ്ലാനൊക്കെ വർക്കാവുന്നുണ്ട് എന്ന് പറയുന്നു. സനമും ലൈലയും ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല, നിങ്ങളിനി ഓഫീസിൽ പോ, അച്ഛൻ എപ്പോഴെങ്കിലും തിരിച്ചു വരും, നോക്കിക്കോ. ഫാബ്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ഫാബ്രി എവിടെയെന്ന് ചോദിക്കുന്നു. ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ. അപ്പോഴേക്കും ഫാബ്രി ഇത് കേട്ട് പുറത്തേക്ക് വരുന്നു. ഹലോ മിസ്റ്റർ ജാൻ, കുറേ നാളായല്ലോ കണ്ടിട്ട്, എന്താ ഇവിടെ? അപ്പോഴേക്കും ജാൻ, ഫാബ്രി ആ ഷെയർ എനിക്ക് തിരിച്ചു വേണം, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ തരും. ഇത് കേട്ട് ഫാബ്രി, മിസ്റ്റർ ജാൻ ഞാനത് വാങ്ങിച്ചത് സനമിൻ്റെ പെർഫ്യൂമിന് വേണ്ടിയാണ്, അത് കിട്ടിയാലേ ഞാനത് തിരിച്ചു തരത്തുള്ളൂ. ഇത് കേട്ട് ജാൻ, ഫാബ്രി സനം എൻ്റേതാ, അതുപോലെ അവളുടെ പെർഫ്യൂമും. ഇത് കേട്ട് ഫാബ്രി, ഓ ഗുഡ്, എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ച ആ പെർഫ്യൂം എനിക്ക് തന്നെ വേണം, അത് നിങ്ങളുടെ മാത്രമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാമെന്നാണെങ്കിൽ അത് നടക്കില്ല. ദേഷ്യം വന്ന ജാൻ ഫാബ്രിനെ കുനിച്ചു പിടിച്ച് മൂക്കിനിട്ട് ഒരറ്റ ഇടി വെച്ച് കൊടുക്കുന്നു. എടാ ജന്തു, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. അപ്പോഴേക്കും അവിടെ വരുന്ന അയലിൻ ഫാബ്രിയുടെ അടുത്ത്, ഫാബ്രി എന്തെങ്കിലും പറ്റിയോ? അപ്പോഴത്തേക്കും ഫാബ്രിയുടെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. ജാൻ ഓഫീസിൽ ചെന്നിട്ട് വളരെ ടെൻസ്ഡായിട്ട് കാണപ്പെട്ടതുകൊണ്ട് എമറെ ജാൻ്റെ അടുത്ത് ചെന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. ജാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. ജാൻ പറയാണ്, സനമിൻ്റെ പെർഫ്യൂം തന്നില്ലെങ്കിൽ അയാൾ ഷെയർ തിരിച്ചറിയായിരുന്നു, ഞാൻ അവൻ്റെ മൂക്കിൻ്റെ ഒരു ഒറ്റ ഇടി വെച്ച് കൊടുത്തു, എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഇനി എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ പെർഫ്യൂം കൊടുക്കരുത്. ഡരൻ ഈ ന്യൂസെല്ലാം പറഞ്ഞിട്ട് ഡരൻ ഓടി വന്നിട്ട് പറയാണ്, എന്നാലും മിസ്റ്റർ ഫാബ്രി ഇത്രയും വൃത്തി കിട്ടാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സനമിൻ്റെ കൂടെ ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി ജാൻ കമ്പനിക്ക് പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ പോലീസ് വന്ന് ജാനിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും വളരെ അധികം ഷോക്കിംഗ് ആയിരുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.